കർഷക ദിനം കാർഷിക വൃത്തി കൊണ്ട് മാത്രം കഴിഞ്ഞിരുന്ന മലയാളിക്ക് ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മകളാണ് എന്നാൽ പൈതൃക കൃഷിരീതിയിൽ നിന്നും മാറി ചിന്തിച്ച് ഹൈടെക് പശു ഫാം ഒരുക്കി പശുവളർത്തലിൽ തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന യുവ കർഷകനായ അരിയൽ സ്വദേശി ജിജീഷിനെ ഈ കർഷക ദിനത്തിൽ പരിചയപ്പെടാം ചൂരൽ അരിയൽ സ്വദേശിയായ കെ വി ജിജീഷ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് അടക്കം എണ്ണം പറഞ്ഞ നിരവധി ഐ ടി കമ്പനികളിൽ ലക്ഷങ്ങൾ മാസശമ്പളം വാങ്ങുന്ന ജീവനക്കാരനായിരുന്നു. ഇന്ന് നൂറോളം പശുക്കളുള്ള ഒരു ഹൈടെക് ഫാമിന്റെ ഉടമസ്ഥനാണ്. ലക്ഷങ്ങൾ ലഭിച്ചപ്പോൾ ജീവിത സാഹചര്യങ്ങൾ അത്രയും ഉയർന്ന സാഹചര്യത്തിലും ലഭിക്കാത്ത സന്തോഷവും സംതൃപ്തിയുമാണ് ഇന്ന് ലഭിക്കുന്നതെന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ബാംഗ്ലൂരിലെ പ്രമുഖമായ ഐ ടി സ്ഥാപനത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ജിജീഷ് ഭാര്യയോടൊപ്പം നാട്ടിലേക്ക് എത്തുന്നത് തന്നെ ഒരു ഹൈടെക് പശുഫാം എന്ന തീർത്തും വ്യത്യസ്തവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു സ്വപ്നത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടായിരുന്നു. അങ്ങനെ 6 വർഷം മുൻപ് കൂടെ ജോലി ചെയ്ത മനുവിന്റെയും ദേവദാസിന്റെയും കൂടി മുതൽമുടക്കോടെ ജിജീഷ് പശു വളർത്താൻ തുടങ്ങുന്നു. പിന്നീട് ഫാമിന്റെ നടത്തിപ്പ് ചുമതലകൾ പൂർണ്ണമായും ഇദ്ദേഹം തന്നെ ഏറ്റെടുത്തു. ചെറിയൊരു തൊഴുത്തിൽ 3 പശുക്കളെയും കൊണ്ടായിരുന്നു ജിജീഷിന്റെ തുടക്കം. ഇന്ന് അരിയിൽ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടത്തിനടുത്തുള്ള സ്വന്തം സ്ഥലത്ത് വലിയൊരു ഫാമും കുറച്ചകലെ കൂട്ടപ്പുന്നയിൽ ലീസിനെടുത്ത മറ്റൊരു ഫാമുമുണ്ട്. കിടാങ്ങളടക്കം 100ഓളം പശുക്കളുമുണ്ട്. 200 ലിറ്ററോളം പാല് സൊസൈറ്റിയിൽ എന്നും എത്തിക്കുന്നു. നമ്മളിവിടെ 100ഓളം പശുക്കളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നാടൻ ഇനങ്ങൾ കാങ്കരേജ്, സൈവാൾ, ഗിർ, വെച്ചൂർ, കാസർഗോഡ്, കുള്ളൻ, റാത്തി, ഹരിയാന തുടങ്ങിയ പശുക്കളുണ്ട്. പിന്നെ HF ജേഴ്സി പശുക്കളും ഉണ്ട്. നമ്മൾ പൊതുവേ സൊസൈറ്റിയിലാണ് പാലളക്കുന്നത്. ഒരു 200 മുതൽ 250 ലിറ്റർ വരെ പാലാണ് അളക്കുന്നത്. ഇപ്പം നമ്മൾ ബ്രീഡിങ്ങിലാണ് പൊതുവേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ തന്നെ നമ്മൾ NDDB സപ്ലൈ ചെയ്യുന്ന ബീജം നമ്മുടെ അടുത്ത് തന്നെ സ്റ്റോക്ക് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ തന്നെ ക്രോസ് ചെയ്ത് നമ്മളിവിടെ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുത്ത് പുതിയൊരു തലമുറേനെ ഉൽപ്പാദിപ്പിക്കുക എന്നൊരു രീതിക്കാണ് ചെയ്തു വരുന്നത്. അതിൻ്റെ അകത്ത് നാടൻ ഇനങ്ങളുടേതായാലും HF-ൻ്റെതായാലും ജേഴ്സിയുടെ എല്ലാറ്റിൻ്റെയും ബീജം നമ്മുടെ കയ്യിലുണ്ട്. ചില സ്പെഷ്യലായിട്ടുള്ള ഡെൻമാർക്ക് ഇമ്പോർട്ടഡ് പോലെയുള്ള ബീജം NDDB സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുട്ടികളെ പരമാവധി നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വളർത്തുന്ന ഒരു രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ചോളം, പുല്ല് എന്നിവയാണ് പശുക്കളുടെ പ്രധാന ഭക്ഷണം. തീറ്റ ഒരുക്കൽ, പുല്ല് ശേഖരിക്കൽ എന്നിവയ്ക്കായി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 12 പേരുണ്ട്. ജിജീഷിന്റെ സഹോദരൻ പ്രജീഷും ഇദ്ദേഹത്തിന് സഹായവുമായി ഒപ്പമുണ്ട്. സ്വന്തമായി തന്നെ ബ്രീഡ് ചെയ്ത പശുക്കളെ കൊണ്ട് മാത്രം ഒരു ഫാം ഉണ്ടാക്കുക എന്നതാണ് ഈ യുവ സംരംഭകന്റെ സ്വപ്നം. താൻ ഉൽപ്പാദിപ്പിച്ച പശുക്കളെ വിതരണം ചെയ്യുമ്പോൾ തന്റേതായ ഒരു സർട്ടിഫിക്കറ്റ് നൽകി പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നതും ജിജീഷിന്റെ ലക്ഷ്യമാണ്. അത് യാഥാർത്ഥ്യമാകാൻ ഇനി അധിക ദൂരമില്ല. വൈക്കോളർ ജോബിന് പിന്നാലെ പുതുതലമുറ പോകുമ്പോൾ കിട്ടിയ ജോലിയും കളഞ്ഞ നല്ലൊരു കൃഷിക്കാരനാകണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും അതിൽ വിജയം കാണുകയുമാണ്. ബാംഗ്ലൂരിൽ ലക്ഷങ്ങൾ ശമ്പളമായി കിട്ടുന്ന IT ജോലി ഉപേക്ഷിച്ചാണ് ജിജീഷ് ഈ ഹൈടെക് പശുവളർത്തൽ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും മാനസികമായി കിട്ടുന്ന സന്തോഷം തന്നെയാണ് ഇതിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ ജിജീഷിനെ സഹായിക്കുന്നത്. ഇനിയും ഭാവിയിൽ എല്ലാ ഭാവുകങ്ങളും ജിജീഷിനുണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി KN വർഷ.